എംപിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം കൊടിക്കുന്നിൽ സുരേഷ്, ടി ആർ ബാലു, രാധാമോഹൻ സിംഗ് തുടങ്ങിയവരുടെ പേരുകളാണ് പ്രോടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ് വിളിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഉള്ള സത്യപ്രതിജ്ഞ ക്രമത്തിലായിരിക്കും നടക്കുക. ലോക്സഭയിലേക്ക്, 18-ാമത് ലോക്സഭയിലേക്ക് ജയിച്ച എം പിമാരുടെ ലിസ്റ്റ് ലോക്സഭാ സെക്രട്ടറി ജനറൽ സഭയ്ക്ക് മുന്നാകെ വച്ചിട്ടുണ്ട്. അത് അനുസരിച്ചുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ്. ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് വയനാട്ടിൽ നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതായി ശപഥ ലേതാ ഹൂ കി മേ വിധി ദ്വാരാ സ്ഥാപിത ഭാരത് കെ സംവിധാന കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗാ മേ ഭാരത് കി സംപ്രഭുത ഓർ അഖണ്ഡത അക്ഷുണ് രഖുംഗാ തഥാ ജിസ് പദ കോ മേ ഗ്രഹണ കർനേ വാലാ ഹൂ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा. പ്രോടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ്, ടി ആർ ബാലു, രാധാമോഹൻ സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതുമായി സഹകരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം പ്രോടേം സ്പീക്കറായി എത്തേണ്ടത് സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷാണ്. ഇതുവരെയും രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതുവരെയുമുള്ള നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ അത് പാലിക്കാൻ കേന്ദ്രം ബി ജെ പി തയ്യാറായില്ല. പകരം ഭർതൃഹരി മെഹ്താബ്, അദ്ദേഹം നേരത്തെ ഒറീസയിലെ ബി ജെ ഡി ഈയിടെ എം പി ആയിരുന്നു. കഴിഞ്ഞ തവണയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കാലുമാറി എത്തിയത്. അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ ലോക്സഭയുടെ പ്രോടേം സ്പീക്കറാക്കി വെച്ചു എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ ഉൾപ്പെടുത്തിയ മൂന്ന് പേരും ഇതുമായി സഹകരണം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. Cabinet Ministers, Shri Rajnath Singh. രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി, ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ആണ് എത്തുന്നത്. അദ്ദേഹം ലക്നൌവിൽ നിന്നാണ് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയത്. രാജ്നാഥ് സിംഗ് ജോ ലോക്സഭ കാ സദസ്യ നിർവാചിത് ഹുവാ ഹൂം, ഈശ്വർ കി ശപഥ ലേതാ ഹൂം കി മേ വിധി ദ്വാരാ സ്ഥാപിത ഭാരത് കെ സംവിധാൻ കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗാ മേ ഭാരത് കി പ്രഭുത ഓർ അഖണ്ഡത അക്ഷുണ് രഖുംഗാ തഥാ ജിസ് പദ കോ മേ ഗ്രഹണ കർനേ വാലാ ഹൂ ഉസ്കെ കർത്തവ്യോ കാ ശ്രദ്ധാപൂർവക് നിർവഹൻ കരുംഗാ. പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് നടക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭരണഘടനയുടെ ചെറിയ പതിപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ ഒരു പ്രതിപക്ഷം ഇത്തവണ ലോക്സഭയിൽ ഉയർന്നു വരുന്നു. കോൺഗ്രസ്സിന് തന്നെ 100-ലധികം 101 അംഗങ്ങൾ കോൺഗ്രസ്സിന് തന്നെ ലഭിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ഉണ്ടാകും. സാധാരണഗതിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുക എന്നൊരു കീഴ്വഴക്കമുണ്ട്. ഇതുവരെയും ബി ജെ പി അത് ആ പദവ് പാലിച്ചിട്ടില്ല. കഴിഞ്ഞ ലോക്സഭയിൽ, 17-ാമത് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ പദവി 5 വർഷവും ഒഴിഞ്ഞു കിടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് നൽകേണ്ടുന്ന അംഗീകാരം. നൽകുന്നതിന് ഉള്ള ജനാധിപത്യ മര്യാദ കാണിക്കുന്ന ഒരു സ്വഭാവം ബി ജെ പി കഴിഞ്ഞ 10 വർഷവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ പ്രതിപക്ഷം ശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നു. സിബി ഉണ്ട് ദില്ലിയിൽ നിന്ന്. സിബി എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള പാർലമെൻറ് സമ്മേളനത്തിൻ്റെയും പ്രതിപക്ഷ പ്രക്ഷോഭത്തിൻ്റെയും വിശദാംശങ്ങൾ? ഷമി, എന്തായാലും 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രണ്ടാമതായി രാജ്നാഥ് സിംഗും അധികാരമേറ്റു. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ പാർലമെൻറ്റിൻ്റെ പുറത്ത് പാർലമെൻറ്റ് വളപ്പിൽ പ്രതിപക്ഷം ഒന്നാകെ, പ്രതിപക്ഷ സഖ്യം ഒന്നാകെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പ്രതിപക്ഷ എം പിമാരുടെ നേതൃത്വത്തിൽ ഇതിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ
പ്രതിഷേധത്തിന് പാർലമെന്റ് വളപ്പ് സാക്ഷിയാവുകയും ചെയ്തു. എന്നാലും പ്രതിപക്ഷത്തിന്റെ വലിയ ശക്തിയും കരുത്തും വ്യക്തമാക്കുന്ന ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഇന്ന് പ്രതിപക്ഷം അവിടെ നടത്തിയത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മോദിയെ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളി തന്നെയാണെന്നുള്ള ഒരു സന്ദേശം കൂടി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. പ്രധാനമായും ഈ പ്രോട്ടേം സ്പീക്കറായി യോഗ്യതയുള്ള അല്ലെങ്കിൽ പ്രോട്ടേം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു ഏറ്റവും കൂടുതൽ കാലയളവിൽ എം പി ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു നിയമിക്കേണ്ടത്. പക്ഷേ അവിടെയും ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെയും അല്ലെങ്കിൽ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ബി ജെ പി എം പി അല്ലെങ്കിൽ ബി ജെ ഡിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലെത്തി എം പി ആയ ഒഡീഷയിൽ നിന്നുള്ള എം പി ആയ ഭർത്തഗിരിയാണ് പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധം ഇത്തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ നേതാക്കൾ ഒന്നാകെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയത്. അതിനുശേഷമാണ് അവർ സഭയിലേക്ക് എത്തിയത്. നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ സഭയിലെത്തുകയും പിന്നീട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. സ്പീക്കറായി പ്രോട്ടേം സ്പീക്കർ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചുകൊണ്ടുള്ള രാജി അംഗീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പിന്നീടാണ് നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചത്. അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. ഇപ്പോൾ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോട്ടോ സ്പീക്കർ പാനലിലേക്ക് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ സഖ്യത്തിനുള്ള ആളുകളെ ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് ടി ആർ ബാലു ഡി എം കെയുടെ ടി ആർ ബാലുവും സുദീപ് ബന്ദോപാധ്യായും ഇങ്ങനെ മൂന്ന് പേരെയായിരുന്നു ഇത്തരത്തിൽ ക്ഷണിച്ചിരുന്നത്. ഈ ക്ഷണം പ്രതിപക്ഷം നിരസിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രോട്ടോ സ്പീക്കർ പാനലിലേക്കുള്ള കൊടിക്കുന്നിൽ സുരേഷിനടക്കം വിളിച്ചപ്പോൾ അദ്ദേഹം എത്തിയില്ല. ആ ക്ഷണം പൂർണ്ണമായും പ്രതിപക്ഷ സഖ്യം ഇത്തരത്തിൽ നിരസിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ നടപടികൾ തുടരുകയാണ്. എന്തായാലും 13-ാം ലോക്സഭയിൽ ഈ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമായും അതും അദ്ദേഹം എല്ലാ എം പിമാരെയും സ്വാഗതം ചെയ്യുകയും എല്ലാവരും ഒരുമിച്ച് എല്ലാവരുടെയും ഒരു സമവായം വേണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ കൃത്യമായി ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പ്രതിപക്ഷത്തിൽ നിന്നും ജനങ്ങൾ നല്ല ചൂടുകളാണ് പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിൽ പ്രതിപക്ഷം സാധാരണക്കാരുടെ പ്രതീക്ഷിക്കത്ത് ഉയരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടത് നാടകവും കലഹവും എല്ലാം മറിച്ച് ഒരു നല്ലൊരു പ്രതിപക്ഷമാണ് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിച്ചത്. എന്തായാലും വളരെ കരുത്തുറ്റ ഒരു പ്രതിപക്ഷമുണ്ട് എന്നുള്ള കൃത്യമായ ഓർമ്മ നരേന്ദ്രമോദിയുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനടക്കം ഒരു വിമർശനം ഉന്നയിക്കാനും അദ്ദേഹം മറന്നില്ല. എന്തായാലും ഇപ്പോൾ ലോക്സഭാ സമ്മേളന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയുമായി ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ ഒരു ആൽഫാബറ്റിക് ഓർഡർ അനുസരിച്ചാണ് ഈ ഒരു സത്യപ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമ്മി സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 18-ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളന നടപടികൾ ആരംഭിച്ചു. പ്രോട്ടേം സ്പീക്കറായി ഭർതൃഗരി മെഹ്താബാണ് ചുമതലയേറ്റത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഭർതൃഗരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അതിനുശേഷം സഭാ നടപടികളുടെ ചുമതല ഭർതൃഗരി മെഹ്താബ് ഏറ്റെടുത്തു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ ലിസ്റ്റ് സെക്രട്ടറി ജനറലിനെ കൊണ്ട് ലോക്സഭാ സെക്രട്ടറി ജനറലിനെ കൊണ്ട് സഭയ്ക്ക് മുൻപാകെ വെപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭാ അംഗമായി. അതിനുശേഷം രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 2 ദിവസം കൊണ്ടായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാവുക. അതേസമയം തന്നെ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്ക് പുറത്ത് ഉയർത്തുന്നത്. തങ്ങൾ കരുത്തരായി മാറിയിരിക്കുന്നു, ഇന്ത്യൻ ജനതയുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് വളരെ വ്യക്തമായി ഭരണപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഇന്ത്യൻ ജനത ഞങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഭരണഘടനയുടെ ചെറുപതിപ്പുമായി സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള പ്രതിപക്ഷ നേതൃത്വം സഭയ്ക്ക് മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 ലോക്സഭകളിലും 16-17 ലോക്സഭകളിലും പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു
ചെയ്യുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ ഭരണപക്ഷത്തിന് ബി ജെ പിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ നിയോഗിക്കാൻ പറ്റും, പ്രതിപക്ഷ നേതാവിനെ നിയമിക്കാൻ കഴിയും. പക്ഷേ അതിന് ബി ജെ പി തയ്യാറായില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ് ഡെപ്യൂട്ടി സ്പീക്കർ, ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി. സാധാരണഗതിയിൽ 2019 വരെ തുടർന്നു വന്ന ഒരു കീഴ്വഴക്കം അങ്ങനെയായിരുന്നു. ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാനുള്ള മനസ്സ് എപ്പോഴും പ്രതിപക്ഷത്തോടുള്ള സഭയുടെ ഒരു ആദരവാണ്, ഭരണപക്ഷത്തിൻ്റെ ഒരു ബഹുമാനമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേരുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണമാകുന്നത് എന്ന സങ്കല്പമാണ് ബി ജെ പി തകർത്ത് കളഞ്ഞത്. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 ലോക്സഭയിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയോ പ്രതിപക്ഷ നേതൃസ്ഥാനമോ പ്രതിപക്ഷത്തിന് അനുവദിച്ച് നൽകാൻ ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ പോലും അതിന് ബി ജെ പി തയ്യാറായില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ജനങ്ങളുടെ വലിയ പിന്തുണ പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നു. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം പാർലമെൻറ്റിൽ ഉരുത്തിരിഞ്ഞു വന്നു. ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി 3-ാമതും പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം എപ്പോഴും നരേന്ദ്രമോദിയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ പോലെയൊരു പ്രതാപ പ്രകടനത്തിന് ഇനി ബി ജെ പിക്ക് ലോക്സഭയിൽ അവസരമില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ ചെറിയ പതിപ്പുമായി 200-ലധികം പ്രതിപക്ഷ എം പിമാർ ലോക്സഭയ്ക്ക് മുന്നിൽ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഭരണപക്ഷത്തെ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 18-ാമത് ലോക്സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എച്ച് ഡി കുമാരസ്വാമിയാണ് ഇപ്പോൾ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയാണ്, ജെ ഡി ജനതാദൾ സെക്കുലറിന്റെ എം പി ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കർണാടകയിൽ ബി ജെ പി ദേവരായസിനെ പ്രമാണ മാഡത്തിന് തുടരുന്നു. സിബി പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് അതിശക്തമായ തങ്ങളുടെ സാന്നിധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിബി തീർച്ചയായും ക്ഷമ്മ അത് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ രാവിലെ ഈ സത്യപ്രതിജ്ഞ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ഈ പ്രോട്ടോ സ്പീക്കർ പാനലിലേക്ക് അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞയുടെ ചെയർമാൻ പാനലിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെയും മറ്റു 3 പേരെയും ടി ആർ ബാലുവിനെയും സുധീപ് ബന്ദോപാധ്യയും എല്ലാം തന്നെയും പ്രോട്ടോ സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലേക്ക് ക്ഷണിച്ചു. അതിൻ്റെ ഭാഗമായി ആ 3 പേരും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചെങ്കിലും 3 പേരും ആ ക്ഷണം നിരസിക്കുകയും 3 പേരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുമില്ല. ക്യാബിനറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീട് തുടരുകയായിരുന്നു. എന്തായാലും ശക്തമായ പ്രതിപക്ഷമാകാൻ തങ്ങളുണ്ട് അല്ലെങ്കിൽ കൃത്യമായ തങ്ങളുടെ നിലപാടുകളെല്ലാം തന്നെയും വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേസമയം തന്നെയാണ് പുറത്ത് പാർലമെൻറ്റ് വളപ്പിലും ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭരണഘടനയുടെ പതിപ്പുമായി പ്രതിപക്ഷം ഒന്നടങ്കം അവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി ഈ 2 ദിവസങ്ങൾ ഇന്നും നാളെയും 2 ദിവസങ്ങളിലായിട്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കും. മറ്റന്നാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഷമ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. ഈ സ്പീക്കർ പദവിയും ബി ജെ പി തന്നെ ഏറ്റെടുക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ജെ ഡി യുവും ടി ഡി പിയും എല്ലാം തന്നെയും നിരവധി തവണ ഈ സ്പീക്കർ പദവിക്ക് വിട്ടു നൽകില്ല എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഈ രാജ്നാഥ് സിംഗുമായിട്ട് എല്ലാം തന്നെയും ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ സ്പീക്കർ പദവി ബി ജെ പി തന്നെ ഏറ്റെടുത്തേക്കും. അങ്ങനെയെങ്കിൽ ഒരു മത്സരത്തിലേക്ക് പോകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു കീഴ്വഴക്കം കൂടിയുണ്ട്. പക്ഷേ ഇവിടെ ബി ജെ പി സ്പീക്കർ പദവി ഏറ്റെടുക്കുകയും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒരുപക്ഷെ ടി ഡി പിക്ക് മറ്റും നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും ഒരു വലിയ രീതിയിൽ മത്സരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അതും ഏറെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. 26-ാം തീയതിയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ 27-ാം തീയതി രാഷ്ട്രപതി ലോക്സഭയെയും രാജ്യസഭയെയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. 27-ാം തീയതിയാണ് രാജ്യസഭ ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് നമുക്കറിയാം നീറ്റ് നെറ്റ് വിഷയമുണ്ട്. ഇതിലെല്ലാം തന്നെയും ഈ ലോക്സഭാ സമ്മേളനത്തിൻ്റെ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ബി ജെ പിക്ക്. ഒരുപക്ഷെ പാർലമെന്റിൽ ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി ആവശ്യം
പ്രചാരണത്തിന് തുടക്കമായിരിക്കുന്നു. ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് നടക്കുന്നത്. ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, എച്ച് ഡി കുമാരസ്വാമി, പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്.